അതിന്റെ പ്രവർത്തനം ഏപ്രിൽ 1 മുതൽ ഈ വർഷം പരീക്ഷ കഴിഞ്ഞാൽ അത് ആരംഭിക്കും. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഒരു ഘട്ടത്തിൽ ക്ലാസ്സുകൾ ഹൈടെക് ആക്കുന്ന പ്രവർത്തനത്തിനും ആരംഭം കുറിച്ചിരിക്കുകയാണ്. 4 മണ്ഡലങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് മണ്ഡലങ്ങളിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആക്കാൻ പദ്ധതി തയ്യാറാക്കി, അതിനുവേണ്ടി പ്രോജക്ട് തയ്യാറാക്കി അംഗീകരിച്ച് പണം അനുവദിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിച്ചു 8, 9, 10 3 ക്ലാസ്സുകൾ ബോയ്സിലും ഗേൾസിലും ചേർന്ന് 38 ക്ലാസ്സുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. 38 ക്ലാസ്സുകൾ. ഇവിടെ ബഹുമാനപ്പെട്ട 2 MLA-മാരെ എത്തി. അവരുടെ ഈ സ്കൂള് വളരെ ജനകീയ 100 തലമുറകളെ സംഭാവന ചെയ്ത സ്കൂളാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സ്കൂളിനുണ്ടാകണം എന്ന് 100 പേരും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഈ ജൂൺ 1 മുമ്പ് ജൂൺ മാസത്തിൽ എല്ലാം ചെയ്തു. എന്തിനൊക്കെ ചെയ്യണേക്ക് മാറണം എന്നാ ഒരു പുതിയ ആശയവുമായിട്ടാണ് ഈ ഗവൺമെന്റ് അംഗീകാരം. അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യഘട്ടത്തിലാണ് ഗവൺമെന്റ് സ്കൂളുകളെ ആദ്യ പരിഗണന നടത്തി